എല്ലാവരുമായോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണമൊക്കെ വരുമല്ലോ, നമുക്ക് ഈസി ആയിട്ടൊരു അവിയൽ വെക്കാം, അത് എളുപ്പത്തിൽ വെക്കാം കേട്ടോ. അവിയൽ വെക്കാൻ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് എനിക്കറിയാവേ. അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കാണിക്കാം. ഈ കുക്കിങ്ങൊക്കെ അറിയാത്ത കുറേ കുട്ടികളുണ്ടാവില്ല, അതിന് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, മത്തങ്ങ, പിന്നെ കുറച്ച് വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പച്ചത്തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. പച്ചത്തക്കാളി ഇല്ലെങ്കിൽ തൈരൊഴിച്ചാലും മതി. ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് പച്ചത്തക്കാളി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക, വാഴയ്ക്ക് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണേ. എന്നുവെച്ചാൽ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. തോലൊക്കെ കളഞ്ഞിട്ടൊന്നുമില്ല, തോളിൻ്റെ സൈഡ് മാത്രം ചെറുതായിട്ടൊന്ന് ചെത്തിയിട്ടുള്ളൂ, അത്രയും കളഞ്ഞാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരു സദ്യക്കൊക്കെ കഴിക്കുന്ന ഒരു കളറില്ലേ, അവിയലിൻ്റെ ഒരു ചുമന്ന ചുവപ്പല്ല, ഒരു ഓറഞ്ച് നിറമുള്ള ഒരു കളർ ആണ് അവിയലിന് ആ സദ്യക്ക് കഴിക്കുന്നത്. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ കഴിക്കുന്നില്ലേ, അതാണ് ആ ഒരു കളറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ഒരു മൂന്നാലഞ്ചിൻ്റെ വെളുത്തുള്ളിയും പിന്നെ ഒരു കുറച്ച് ജീരകവും ഒരു സവാളേൻ്റെ ഒരു കുഞ്ഞു കഷ്ണം ആട്ടോ എടുത്തിരിക്കുന്നത്. സവാള അരക്കണം എന്നൊന്നുമില്ല, ചെറിയുള്ളിയാണ് ഞാൻ സാധാരണ അരയ്ക്കാറ്. അപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം സവാള എടുത്തു, അത്രയേ ഉള്ളൂ. ചെറിയുള്ളി ഉണ്ടെങ്കിൽ രണ്ട് ചെറിയുള്ളി അരച്ചാൽ മതി, ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെക്കണം, നമ്മൾ പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് എല്ലാം കഴുകി വാരി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമി വെക്കുക കേട്ടോ. തിരുമിയിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് വെക്കുന്നുണ്ട്. അതായത് തിരുമിയിട്ട് അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ നമുക്ക് വേവിച്ചാൽ മതി, അധികം വെള്ളം വേണ്ട. അപ്പം വെള്ളം പാകത്തിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം മതി. ഇനി നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചാൽ മതി, ഒറ്റ വിസിൽ മതി. പെട്ടെന്ന് ചെറിയ പിള്ളേർക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവിയലിന് അരിയുന്ന വിധമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതായത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഇട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, നല്ലൊരു ടേസ്റ്റ് ആട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ, നേരം വൈകുന്ന വിസിൽ നോക്കിയിട്ട് വേണം, നമ്മൾ സമയം നോക്കിയിട്ട് വേണം കേട്ടോ. കാരണം കുറേ നേരം ഇരിക്കുന്നതാണെങ്കിൽ ചിലപ്പം വെന്ത് പോകും. അപ്പം ഞാൻ ഒരൊറ്റ വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് അവിയൽ വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഞാനിങ്ങനെ വെറുതെ പറയല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിയൽ കൂട്ടണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസ് ഞാൻ വിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഒരു 3 മിനിറ്റ് വീഡിയോ ഉള്ളൂ, വേഗം കണ്ടു തീർക്കാം, വേഗം കാണണേ.